തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ പരസ്യമായി തന്നെ ഇത്തരം ഒരു ചർച്ച നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് രഹസ്യ ചർച്ചയായി നീക്കിയത്? നടന്ന ചർച്ച രഹസ്യ ചർച്ചയാണെന്ന് പറയാൻ പറ്റുമോ? രണ്ട് വിഭാഗം ഒരു പത്ത് ഒരു പുസ്തകത്തിൽ വരുന്നു, ആ പുസ്തകം വായിച്ചിട്ട് ആ ചോദ്യം ചോദിക്കാൻ പോകുന്ന മാധ്യമപ്രവർത്തകരെ ആക്ഷേപിക്കുകയാണ് ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി. അന്ന് ചെയ്തത് നുണ പറയരുത്, കള്ളം പറയരുത്, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നാണ്. അങ്ങനെ എല്ലാവരും കാണേണ്ട ഒരു ചർച്ചയാണെങ്കിൽ അദ്ദേഹം അന്ന് സമ്മതിക്കണം, നടന്നിട്ടുണ്ട്, ശരിയാണ്. ഇന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് നടന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം ബൈറ്റിന്റെ അതെ ആയിക്കോട്ടെ, ബൈറ്റുണ്ടായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ മറന്നു, നിങ്ങൾ ആഘോഷിച്ചിരുന്നു. രണ്ട് വിഭാഗം തമ്മിൽ ചർച്ച നടത്തുമ്പോൾ അതിനകത്ത് നിങ്ങൾ ഒരു മര്യാദയും ഇല്ലാതെ മൈക്കും ക്യാമറയും എടുത്ത് ഇടിച്ചു കയറുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ നിങ്ങൾ കടക്ക് പുറത്തു നോക്കി ആക്കി പ്രചരിപ്പിച്ച ഓർമ്മയുണ്ടോ? ആ ചർച്ചയല്ലേ നിങ്ങൾ ഈ പറഞ്ഞത്? ഇത് വേറെ. ശ്രീ എം ആദ്യം മുറിയിൽ പോകുന്നു, പിന്നീട് ആർ എസ് എസ് നേതാക്കൾ വരുന്നു, പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരിയും വരുന്ന ചർച്ച, അത് വേറെ. മറ്റേത് പകൽ നടന്ന ചർച്ച, ആ ചർച്ചയിൽ ഉണ്ടായ സംഗതിയെ കുറിച്ചല്ല. അതിൽ പങ്കെടുക്കുമ്പോൾ ഓ രാജഗോപാൽ ഉണ്ട്, ഇതിൽ ഓ രാജഗോപാൽ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനുള്ള ആർ എസ് എസ് വേറെ നേതാക്കൾ, ഗോപാലൻകുട്ടി എന്ന് പറഞ്ഞ ആൾ അടക്കമുള്ള ആർ എസ് എസ് നേതാക്കൾ, മത്സ്യത്തിലെങ്കിൽ ഒക്കെ ഉള്ളതാണ്. മറ്റേത് ബി ജെ പി ആയിട്ടാണ്. അതെ, തിരുവനന്തപുരം ജില്ലയിലായിക്കോട്ടെ, കണ്ണൂർ ജില്ലയിലായിക്കോട്ടെ, രാഷ്ട്രീയ സംഘർഷത്തിനിടയിൽ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്തരമൊരു ചർച്ച നടത്തിയതിനെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ദിവസം, ഈ ആറ് വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു ചർച്ചയ്ക്ക് ആധാരമാക്കി വെച്ചത്? നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി എത്രത്തോളം കേരളത്തിൽ ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ടു എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്? നിങ്ങൾ പറഞ്ഞല്ലോ ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമി പിരിച്ചുവിടണമെന്ന് പറഞ്ഞത് സമസ്തയല്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയാൻ സാധിക്കില്ല, കാരണം കോൺഗ്രസ് ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രചരണം ഉപയോഗപ്പെടുത്തിയിട്ടാണ് കൃത്യമായും തെരഞ്ഞെടുപ്പിലുൾപ്പെടെ കഴിഞ്ഞ ആറു വർഷക്കാലം പ്രവർത്തിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും ഘടകകക്ഷിയായി വെച്ചിട്ടാണ് ഇപ്പോൾ തമ്മിൽ യു ഡി എഫ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൌഷാദിനി അങ്ങനെയേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ, നൌഷാദിനിക്ക്. പക്ഷെ എനിക്കങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും സംഭാഷണത്തിലൂടെ നവീകരിക്കാൻ വേണ്ടിയും മാറ്റാനും കഴിയുന്ന പ്രസ്ഥാനമാണോ ആർ എസ് എസ്? അങ്ങനെയാണെങ്കിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല ഞങ്ങൾ മസ്കറ്റ് ഹോട്ടലിൽ രാത്രി സംസാരിക്കാൻ വരുന്നില്ല എന്നല്ലേ പറയേണ്ടത്? ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പൊതുപ്രശ്നങ്ങൾ ഈ പറയുന്ന ആർ എസ് എസിന്റെ രാജ്യഭരണം നടത്തുന്ന ആർ എസ് എസിന് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ആരാണ് ജമാഅത്ത് ഇസ്ലാമി? നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയാണ് പോയതെന്ന് നിങ്ങൾ ചുരുക്കുമ്പോൾ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് വസ്തുതയെ മുന്നിൽ പോകാൻ കഴിയൂ. ഷാജർ, നിങ്ങൾ എന്താണ് ബാക്കി അഞ്ച് സംഘടനകളെ അവഗണിക്കുന്നത്? രാജ്യമാകെ ഇളകിമറിഞ്ഞ നിഷാദയെ നിങ്ങൾ ഇത്ര സമയത്ത് സംസാരിക്കുന്നതിനാ? നിങ്ങൾ ഈ ചർച്ചയിൽ ഇങ്ങനെ നാലാമതൊരാളെ സംസാരിക്കരുത്. രാജ്യത്തെ പ്രബലമായ മുസ്ലിം സംഘടനകൾ തോന്നും വാരി പറയാനുള്ളതാണ്. നിങ്ങൾ രാജ്യത്തെ പ്രബലമായ മുസ്ലിം സംഘടനകൾ കള്ളം പറഞ്ഞു സമീപനം തന്നെയാണ് ഈ വിവാദത്തിൽ ആദ്യം മുതൽ സി പി എം.